ഗായ്സ് ഇപ്പോൾ ഞങ്ങളൊരു കാട്ടിലാണ് നിൽക്കുന്നത്. കണ്ടില്ലേ നല്ലൊരു സൈലൻ്റായ ഒരു കാട്. ഈ കാടിന് മേലെ ഒരു മലയുണ്ട്, കോട്ടമല, അയ്യപ്പസ്വാമിയുടെ ടെമ്പിളാണ്, മലയുടെ മേലെയാണ്. അപ്പോൾ ഏകദേശം അതിൻ്റെ അടിപാത്തേക്ക് എത്തി. അവിടെയൊക്കെ നല്ലൊരു പാടങ്ങളൊക്കെയാണ്, നല്ല രസമല്ലേ വരാം. ചെറിയ ചെറിയ കാണകൾ, വെള്ളമൊഴുകി പോകണം, പാടത്തേക്ക് പോകണം, വെള്ളങ്ങൾ, അങ്ങനെ കുറേ കുറേ സംഭവങ്ങൾ. അപ്പോൾ ഈ മല കയറിപ്പോയി കഴിഞ്ഞാൽ ഒരു ടെമ്പിളുണ്ട്, ഇതിലാണ് വഴിയും തോന്നുന്നു. ഇവിടെ ആദ്യം കാണാനല്ല ചോദിക്കാൻ. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ കണ്ടിട്ട് വന്നുള്ളതാണ് ഈ അമ്പലത്തിലേക്ക്. അപ്പോൾ ചോദിച്ചുകൊണ്ട് എത്തി. പിന്നെ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ടാണ് എത്തിയുള്ളത്. അപ്പോൾ മല കയറാൻ പോവുകയാണ്. ഇതിപ്പോൾ എവിടെ ചോദിച്ചാൽ കൊല്ലങ്കോടിൻ്റെ അടുത്താണ്, ആലത്തൂരിൻ്റെ അടുത്താണ് നെന്മാറ. അതിൻ്റെയൊക്കെ ഏകദേശമൊക്കെ ഒരു ഇടയിലായിട്ട് വരും ഈ കോട്ടമല. അതായത് മറ്റേ ഹൃദയം ഷൂട്ട് ചെയ്ത സിനിമയുടെ പേര് എത്ര, ആ മല, വാവുമല, വാവുമല, പല്ലശല മല അല്ലേ, പല്ലശമല, അതിൻ്റെയൊക്കെ ഏകദേശം അടുത്ത് വരുന്ന മലയാണ്. അപ്പോൾ ഞങ്ങൾ ആ രണ്ട് മലയും കയറിയിട്ടുണ്ട്, വാവുമല കയറിയുണ്ട്, പല്ലശന കയറിയിട്ടുണ്ട് മലകൾ. പക്ഷേ അന്ന് ഇത് ഇങ്ങനെ അറിയണ്ടായിരുന്നില്ല ഇങ്ങനൊരു മലയുടെ ഉണ്ടെന്ന്. ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ വീഡിയോ കണ്ടത് ഇങ്ങനൊരു മലയുണ്ടെന്ന്. അപ്പോൾ നമ്മൾ വേഗം പാലക്കാട് ആലത്തൂർക്ക് വെച്ച് പിടിപ്പിച്ചു. അപ്പോൾ ഈ മല കയറാൻ പോവുകയാണ്. ഗായ്സ് അപ്പോൾ നമ്മൾ മലയുടെ അവിടേക്ക് എത്തി. ഇതാ ഇതാണ് മല, ഇതാണ് എൻട്രൻസ്. ഇതിന് മേലെയാണ് അമ്പലം ഉള്ളത്. ഒരു ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്, നിറച്ചും കാട് തന്നെയാണ്. പക്ഷെ ഇവിടെ ആരും മനുഷ്യന്മാരാരും ഇല്ല ഇവിടെ. അവിടെയൊക്കെ പാടങ്ങളും കാര്യങ്ങളും ഇല്ലേ, വന്ന വഴിയാണ് ഈ കാണുന്നത്. പിന്നെ അവിടെ ഒരു കിണറുണ്ട്, എന്താ ഇഷ്ടി കൊണ്ട് കെട്ടി കിണറാണ്. നല്ല ആളുണ്ട്, ഊ നല്ല ആളുണ്ട് ഒരു കിണറ് കാണാൻ. ഇഷ്ടി കൊണ്ടുള്ള പഴയ കിണർ. പിന്നെ നിറച്ച് മയിലുകളാണ് ഇവിടേക്ക് കാട്ടില്, ഇഷ്ടംപോലെ ഉണ്ട്. വരുമ്പോൾ കൊണ്ടിടണം കണ്ടു, പീരിയുള്ള ടൈപ്പൊക്കെ. അപ്പോൾ നമുക്ക് കയറേണ്ട മല കണ്ടില്ലേ, പടി കണ്ടില്ലേ, വെള്ള കുമ്മായി അടിച്ചിട്ടൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കയറാൻ പോവുകയാണ്. നമുക്ക് ഈ മല കയറേണ്ട വിശേഷങ്ങളൊന്ന് കാണാം. വീഡിയോയിലേക്ക് പോവാം. കുത്തനെ കുഴപ്പമൊന്നുമില്ല. അമ്മൂ വെല്ലങ്കരി കുറച്ച് പടി മാത്രമേ ഉള്ളൂ കയറാൻ, സ്റ്റെപ്പായിട്ട്. പിന്നെ അങ്ങോട്ട് കല്ലാണ് ഇത്, പിന്നെ കുറച്ച് പടികളൊക്കെ ഉണ്ട്. വായോ കയറാം. വണ്ടികൾ ഒറ്റയ്ക്കായിരിക്കണം, കുഴപ്പമുണ്ടാവില്ല അല്ലേ. ഇപ്പോൾ ഗോപുരം കണ്ടില്ലേ, സൂപ്പർ ഗോപുരമാണ്. ഇപ്പോൾ നമ്മൾ പടി ഇങ്ങനെ കയറി വരികയാണ്. അപ്പോൾ ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസാണ് ഈ മലക്കയറ്റം. പാലക്കാട് എന്ന് പറയുമ്പോൾ അധികം വലിയ മലയല്ല, വലിയ മല എന്ന് പറയുമ്പോൾ നെല്ലിയാമ്പതിയാണ് ഏറ്റവും കൂടുതൽ ഹൈ ലെവല് വരുന്നത്. പിന്നെ ഒക്കെ ഒരു ഇടത്തരം മലകളാണുള്ളത്. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി മലകളാണ്. ഇതിന് പാലക്കാട് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഉയരം കൂടിയ മല എന്ന് പറയുമ്പോൾ ഈ മലയായിട്ടേ വരിക. ഇതിനൊക്കെ ചെറുതാണ്. പിന്നെ ഈ വാവുമല ചെറുതാണ്. പല്ലശ്ശേരി മല എന്ന് പറയുമ്പോൾ കാടിനുള്ളിൽ കൂടെ യാത്ര അത്യാവശ്യം കുഴപ്പമില്ല, നല്ല രസമുണ്ട്. എന്നാലും ഇത്രോളം വരില്ല. രണ്ട് വഴിയുണ്ടല്ലേ, ആ വഴി പോണോ ഈ വഴി പോണോ? സ്റ്റെപ്പ് കയറാ. ഏതാ അതല്ലേ. അമ്മേ നാരായണ കയറാ. അപ്പോൾ രണ്ട് പിള്ളേരിതാ വന്ന് നമുക്ക് യാത്ര വഴിയൊക്കെ പറഞ്ഞു തന്നു. കുറച്ചുള്ളോ? അയ്യോ ഇനി അവിടെ എത്തണം. ഏകദേശം നമ്മൾ എത്തിക്കഴിഞ്ഞു, കുറച്ചും കൂടി ഉള്ളു. ഭയങ്കര സെറ്റപ്പാണ് മേലെ അല്ലേ, കുഴപ്പമില്ല. കാണാൻ മാത്രം കുറച്ച് ബിൽട്ടപ്പൊക്കെ ഉണ്ട്. അത്യാവശ്യം റിച്ചാണ് അമ്പലം, അങ്ങനെ ഫേമസാണ്. കൃത്യമായിട്ടൊരു ധാരണയൊന്നും ഇല്ല, നമ്മൾ അറിയാണ്ടാണ് ഓരോ ഭാഗത്തേക്ക് എത്തണത്. ഇനിയും പടികളൊക്കെ ഉണ്ട്. അവിടെ ഒരു കവാടമുണ്ട്, ഒരു ഡോറ് ഗേറ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ കുറേ ശരണം, കുറേ വൈറ്റ് സിമെൻറ്റൊക്കെ ഒരു ഫുള്ള് കരിങ്കല്ലാണ്. അപ്പോൾ കാണാൻ വേണ്ടി അടിച്ചു വെച്ചിട്ടുണ്ട്. അത് പ്രത്യേക ഭംഗിയാണ്. നമ്മളൊരു മലയുടെ മേലെ തന്നെയാണ്, നല്ല വ്യൂ പോയിൻ്റ് ആണ് അവിടെ കാണാൻ. കണ്ടല്ലേ വേറെ ലാവല്. ഒരു കളമുണ്ട് കോലം. ഇനി അങ്ങനെ കയറണം. നല്ല വെയിലാണ് ഇവിടെ, ഉട്ടുക്കത്തെ വെയിൽ. ഓ അവൻ കയറി പോകുന്നുണ്ട്, അതിന് പോട്ടെ. ഇപ്പോൾ അവിടുന്ന് വരുമ്പോൾ നല്ല തണലായിരുന്നു, കണ്ടില്ലേ, നല്ല മരങ്ങളും നല്ല തണലും. ഇവിടെ അധികം മരങ്ങളൊന്നുമില്ല, ഒക്കെ വെട്ടി കളഞ്ഞു. ആ ടോപ്പിക്ക് എത്തണം ഇനി. അമ്പലം പൊട്ടിക്കല്ലോ, വഴി കേട്ടോ. കാണും വ്യൂ പോയിന്റ് അല്ലേ, കേട്ടില്ലേ. പാലക്കാട്, നെന്മാറ, കൊല്ലങ്കോട് ഗ്രാമൊക്കെ ഒരു കത്തിന് മേലെ കാണാൻ പറ്റും.
സംഭവം പൊളിയാണ്. പക്ഷെ ലോക്കൽ അമ്പലം നല്ല എന്തൊരു രസം നോക്കി. മലയുടെ മേലെ കയറി കയറി ഇവിടെ തേൻകുറിശി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എടാ ഇവിടെ തേൻകുറിശി എന്ന് എഴുതിയിട്ട്, തേൻകുറിശി ഓടി എന്റെ നാട് വ്യൂ പോയിന്റ് അല്ലേ അവിടെ. അവിടെ വെള്ളം ഉണ്ടല്ലേ, വെള്ളം കുടിക്കാൻ പറ്റുള്ള, കുടിക്കാൻ പറ്റും വെള്ളം വേണ്ട ഇല്ല. ഇത് അടിഞ്ഞെടുക്കണം വെള്ളാടാ, ചോറാണോ കുടിക്കാല്ലേ. ഇറങ്ങാൻ പറ്റുമോ? അതെടാ അവിടെ ഇറങ്ങാം, അങ്ങോട്ട് ഇറങ്ങിയാലോ. നീന്താണ്ട് കാര്യമില്ല, കയറാൻ പറ്റണ്ടേ. ക്യാൻറ്റീന്ന് വെള്ളം കുടിക്കണ്ട, അതുപോലെ മീനുണ്ടോ മോനെ? ഇഷ്ടംപോലെ മീനുണ്ട്, മീൻ കുട്ടികളുണ്ട്. വേണ്ട, അപ്പൊ ഇത് പുഴ വെള്ളം പോലെ പറയാം. അല്ലടാ അതിൽ മീനുണ്ടല്ലോ, അപ്പൊ ഇതായില്ലേ. അമ്പലൊന്ന് കാണണമെന്നുണ്ട് ഉള്ളിൽ കയറിയിട്ട്, പക്ഷെ പ്രവേശനം അടച്ചിട്ടേക്കാണ്. എടാ നമുക്ക് കല്ലുമ്മക്കട കയറിയിട്ടേ അങ്ങോട്ട് പോവാ. ഇപ്പൊ ഗേറ്റ് ഉള്ള ഗ്രില്ലുള്ള കാരണം രക്ഷയില്ല കയറാന്. ഇങ്ങനെ ചവിട്ടി കയറി നോക്കിയാലോ, എന്തായാലും ഇതുവരെ വന്നില്ല. പ്രശ്നമില്ല, നമ്മളൊന്നും ഒന്നും ചെയ്യണില്ലല്ലോ. ഡാ മാലേനെ കുളിച്ചിട്ടേക്കണാ. അയ്യോ ഇതാണ് ഇങ്ങനെയാണ്. ഞാൻ പണ്ട് സയൻസിൽ പഠിച്ചിട്ടുണ്ട്, വേര് വന്നിട്ട് മരത്തിനെ പിളർത്തും, അതിലേക്ക് മഞ്ഞ് പെയ്തിട്ട് വെള്ളം ഇറങ്ങും, അത് ഐസായി മാറും. ഐസ് നല്ല ശക്തി കൂടുതല, അപ്പോൾ പാറേനെ തള്ളാൻ തുടങ്ങും. അങ്ങനെ പൊട്ടി പൊട്ടിയിട്ടാണ് ഈ സാധനം വിണ്ട് മല ഇടിഞ്ഞ് വീഴണത്. അങ്ങനൊരു ക്ലാസ് ഞാൻ എൻ്റെ ടീച്ചർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് നീന്തി കുളിക്കുക. പക്ഷെ ചെറിയ സാരിവാലടാ, ഗപ്പില്ലേ, ഗപ്പി മീനാണ്. ആരെ കൊണ്ടിട്ടതാ? ഒന്നിനിട്ടുണ്ടാവുള്ളൂ, പിന്നെ പെറ്റ് പെരുകല്ലോ. ഇവർക്ക് പായലും പൂപ്പലും മതിയല്ലോ. സംഭവം അടിപൊളിയാ, നല്ല രസമുണ്ട്. വെള്ളം തടമുണ്ട് നോക്കിയോട്ടെ, നല്ല തടമുണ്ട്. ആഹാ നല്ല സുഖം, നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടേ. വെള്ളം തുടങ്ങിയിട്ടുള്ള സുഖം, ഫീലിങ്സ് ഉണ്ടല്ലോ. കൊള്ളൂല കൊള്ളൂല. എന്താ എന്തൊരു പ്രയപ്പേസൊക്കെ ഉണ്ട്. സാധാരണ തേയിലത്തോട്ടത്തിൽ നിന്ന് വരുന്ന മരുന്നിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം വരെ കുടിച്ചിട്ടുണ്ട്. അത്ര ഇത് ചോയ്പ് വന്നിട്ടില്ല. മീനൊക്കെ ഉള്ളല്ലേ, അതിന്റെ ഒരു ഇതുണ്ടാവും. പോവാല്ലേ. ഞാനേ ഇത് തള്ളിയിട്ട വീഴോ, തള്ളി നോക്കാം. വീടിഞ്ഞ് വീണാലോ, മറിഞ്ഞ് വീണാലോ. ഇല്ലല്ലേ, വീണില്ല അല്ലേ. തള്ളി നോക്ക്, നല്ല സ്ട്രോങ് ആണല്ലേ. പോവാൻ പറ്റുമോ? വീഴില്ല അല്ലേ. നല്ല ഉറപ്പുണ്ട്, ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഒന്നുകൂടി മരം ഒന്ന് ഉത്സാഹിച്ചു കഴിഞ്ഞാൽ ഈ പാറക്കല്ലിനെ വീഴ്ത്താം. എന്നാൽ നല്ല വൈബ് മരം ഉണ്ടോ നോക്കി, എന്ത് രസമാണ് മരം കാണാൻ. ഇതൊക്കെ ആയുണ്ട്, ഇലകളധികല്ല, ഉണങ്ങി നിൽക്കണ പ്രത്യേക രസമാണ്. ആ എന്തത്, പാമ്പാണോ? പാമ്പല്ല, വള്ളിയാ. അപ്പോൾ പോയോ പാമ്പായോ? എങ്ങനെയാ വഴി? ഇതില് കയറാൻ പറ്റുമോ? വാ പോയോക്കാം. ഈ ഞാൻ കയറാത്ത മലകളോ. പക്ഷെ എൻ്റെ കാല് ഭയങ്കര കുഴ തെറ്റിയ കാരണേ, ഭയങ്കര പ്രശ്നമാണ്. മുള്ളല്ലടാ ഇത് ഉണങ്ങി നിൽക്കണതാ, ഡേഞ്ചറൊന്നുമില്ല. ഈ ഒരു നേരമായിട്ട് അപ്പം നമ്മൾ മരയുടെ ഇടയിൽ കൂടെ പോവാണ്. അയ്യോ, അപ്പൊ സംഭവം സത്യം തന്നെയാണ്, നുഴഞ്ഞ് കയറാനാ പാട്. അയ്യോ പൊളി പൊളി പൊളി. എന്തായാലും അമ്പലം എത്തണ്ടേ.
മോനെ സ്ലിപ്പായി കഴിഞ്ഞാൽ ഉരുണ്ട് ഉരുണ്ടുണ്ട് അടിക്കെത്തൂട്ടാ, ജാഗ്രതയോടെ പോരെ. നല്ല വ്യൂ പോയിന്റ് ആണ് അവിടെ. ഓ കണ്ടല്ലേ, കൊക്കയാണ്, കൊക്ക. അവിടെ ഒരു എൻട്രൻസ് ഗേറ്റ് ഉണ്ട്. ശ്രദ്ധിച്ചു വന്നോട്ടോ മോനെ, റിസ്ക് എടുക്ക, കൂട്ടി റിസ്ക് എടുക്ക. പാമ്പുണ്ടാവോ? പാമ്പില്ല, പേടിക്കണ്ട, അതിൽ മുയലുണ്ടോ എന്ന് നോക്കണ്ടല്ലോ. മുയലിന് പറ്റിയ കൂടാണ്, പിന്നെ ചൂടായ കാരണേ അങ്ങനെ വരില്ല. എവിടേക്ക്? അരിവാത്തേക്ക് എത്തും. ഉരുണ്ട് ഉരുണ്ട് വരും. പിന്നെ തീ ഉണ്ടോ നോക്കണം. അയ്യോ, കുറെ കുപ്പി കഷ്ണങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാ, അവിടെ ഒരു വേറൊരു എൻട്രൻസ് ഉണ്ട്. അയ്യോ, വീട്ടില്ല വ്യൂ പോയിന്റ്. എന്ത് രസം നോക്കിയ രസല അടിപൊളിയാണ്. മലയുടെ മേലെ നിക്കണം നോക്കോ. നമുക്കേ അവിടേക്ക് ഒന്ന് പോയോ? അവിടെ എന്തൊക്കെയോ ഒരു സംഭവങ്ങളുണ്ട്. അവിടെ കുറെ കുറെ വീടുണ്ട്, പോയി നോക്കാം. ഉരുണ്ട് വീട് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. പക്ക മരം നോക്കിയ നല്ല നനവുണ്ട്, പച്ചപ്പണ് ഇലയില്ലാന്നുള്ളു. സെറ്റ് സാധനാ അതുകൊണ്ട് അവിടെ പാറയുടെ ഇവിടെ പണിതുള്ളു. അതിങ്ങനെ പൈപ്പ് ഉണ്ടാക്കി അപ്പം സിസ്റ്റം നമുക്കൊണ്ട കിട്ടിട്ട് പെയ്ത് കഴിഞ്ഞാൽ, മഞ്ഞ് പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങും. അത് നല്ല തണുപ്പാണ് പൊട്ടണമെന്നാണ് ടീച്ചർ പറഞ്ഞത്. സംഭവം കാണുമ്പോഴാണ് മനസ്സിലാവണം, അന്ന് പഠിക്കുമ്പോ കാണുമ്പോ ചെരുപ്പൊന്നും എനിക്ക് അത്ര സേഫ് ചെയ്യാം. കാലുകൊണ്ട് അത് ഭയങ്കര സേഫ്. നല്ല കാറ്റും, നല്ല കാറ്റ്, നല്ല കാറ്റാ. തട്ടക്കട്ടില്ലേ പാറി പോവുക, നല്ല ചൂടും. ഈ ചെറിയൊരു ശ്രദ്ധ കുറവുണ്ടെങ്കിൽ നമ്മൾ വീഴും. അപ്പോ ഇന്നത്തെ അഡ്വഞ്ചർ ഒന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം അഡ്വഞ്ചർ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ സീനാണ്. എനിക്കോടൊപ്പം ഇഷ്ടമുള്ളതുകൊണ്ട് ചെയ്യണം. പഠിക്കാൻ വേണ്ടി ചെയ്യണല്ല എന്തോ ഒരു ഇഷ്ടമുണ്ട്, അതുകൊണ്ട് ചെയ്യണതാ. ഷോർക്കൊന്നും കാണില്ല. അവിടെ കുറെ എന്തൊക്കെയുണ്ട് ജസ്റ്റ് കാണിച്ചു തരാം. പൈപ്പിന്ന് എന്തൊക്കെ വെള്ളം കൈകാര്യം കഴിക്കുന്നു. രസമുണ്ട് കാണാൻ. ചുള്ളിലേക്ക് രാവിലെ നിന്ന് പ്രവേശനം ഉള്ളത്. അവിടെ ഇതുപോലെ കുറേ വ്യൂ പോയിന്റ് മലയൊക്കെ ഉണ്ട്. ഗായ്സ്, നമ്മൾ നേരത്തെ വരാൻ നോക്കിയ വഴിയാണ്. ആ കുളം കാണാണ്ട, ആ മരവും ചാതിരിപ്പാ മരം കാണാം. പ്രത്യേക ഒരു ഭംഗി. നമ്മള് ഇറങ്ങണം. പ്രശ്നം പിന്നെ താടിയൊക്കെ ഉള്ള കാരണം വല്ലാണ്ട് ബാധിക്കില്ല, കൊണ്ട് വല്ലാണ്ട് വിളറില്ല. അയ്യോ, അപ്പൊ നമ്മള് ഇറങ്ങാൻ പോകുന്നു. തറയിലൊന്നുമില്ലല്ലോ. എൻ്റെ ഏ ഒന്നുമില്ല. അപ്പോ ഗായ്സ് ഇറങ്ങി ഇവിടെ നിന്നാ. അപ്പോ അമ്പലം വലിയ ഇതെന്നുവെച്ചാല് വലിയ ഹൈറ്റിലൊന്നും അല്ല, കുറച്ച് ചെറുതാണ്. എന്നാലും പടി ഭയങ്കര വെറൈറ്റിയാണ്.
നല്ല രസമുള്ള പടിയാണ്. അപ്പോൾ കയറാൻ പ്രത്യേക രസമാണ്. പിന്നെ ഇപ്പോൾ കിതപ്പും കഴുകുന്നില്ലാണ്ട് ഉണ്ടാവില്ല, നല്ല ഹെവിയും തോന്നില്ല. അപ്പോൾ നോർമലായി എല്ലാവർക്കും വരെ ഒരുപാട് പേര് കാണാൻ വരുന്നൊക്കെ ഉണ്ട്, ഒരുപാട് ഗേൾസ് ഒക്കെ അവിടെ വന്നിട്ട് കാണാൻ ഉണ്ട്. യോ യോ ടീംസുകൾ രസമാണ്. അപ്പോൾ നമ്മളിവിടെ വേഗം ഉണ്ട്, സ്കൂട്ടായി നിന്നില്ല, ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ എല്ലാവർക്കും വരാൻ പറ്റിയ നല്ലൊരു പ്ലേസ് തന്നെയാണ് കോട്ടമല. അപ്പോൾ പാലക്കാടൊക്കെ ട്രിപ്പ് വരുമ്പോഴേ ഞാൻ ഈ മുന്നൊക്കെ മറ്റേ പലസമല, പിന്നെ ആല മറ്റേ മറ്റേ അമ്പലത്തിൻ്റെ പേര് ഹൃദയ വാമലൊക്കെ അമ്പലം കാണാൻ പോയപ്പോൾ ഈ ട്രാവലിങ്ങിലൊക്കെ ട്രാവലിൽ കുറച്ച് ആൾക്കാരൊക്കെ വന്ന്, അപ്പോൾ അവർ ചോദിച്ചു ഇവിടെ നിന്ന് വേറെ എന്തെങ്കിലും സ്ഥലങ്ങൾ കാണാൻ തോന്നുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വലിയ പിടുത്തൊന്നുണ്ടായില്ല, കൊല്ലംകോട് ഗ്രാമം അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. പക്ഷെ അതല്ല, ഒരുപാട് മലകളുണ്ട്, വാമല, പല്ലസമല, കോട്ടമല, പിന്നെ വേറെ വെല്ലിയാമ്പതി, പിന്നെ കുറേ കുറേ മലകൾ കുറേ കുറേ കാണാനുണ്ട്. നല്ല രസമുള്ള സ്ഥലങ്ങളാണ്, വലിയ ഹെവി ആയിട്ടും കാണരുത്, ഇത് ഇത്ര ഉള്ളതൊന്നും കരുതരുത്, സിമ്പിളായിട്ട് അടിപൊളി മലയെന്ന് അങ്ങോട്ടൊക്കെ വരാൻ പറ്റും, നല്ല രസമാണ്. അപ്പോൾ കോട്ടമല ഒരു ഇത് എല്ലാവർക്കും അറിയാം, ഇനി അറിയാത്ത ആൾക്കാർ കാണണമെങ്കിൽ ഉറപ്പായും വരിക കോട്ടമലയ്ക്ക്, നിരാശപ്പെടുത്തില്ല, അടിപൊളിയായിരിക്കും. ഓ അടുത്ത യാത്ര, ബൈ.